തായ്വാനിൽ വീണ്ടും പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചൈന തായ്വാൻ അതിർത്തി പ്രദേശത്തു കൂടി വീണ്ടും ചൈനീസ് കപ്പലുകളും വിമാനങ്ങളും സഞ്ചരിച്ചതായി തായ്വാൻ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ വ്യോമ കടൽ അതിർത്തി പ്രദേശത്തുകൂടി ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും സഞ്ചരിച്ചതായാണ് തായ്വാൻ ഇപ്പോൾ പറയുന്നത് ഞായറാഴ്ചയാണ് വിമാനങ്ങളും കപ്പലുകളും സഞ്ചരിച്ചതായി അധികൃതർ കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച വിവരം തായ്വാൻ പ്രതിരോധ മന്ത്രാലയമാണ് പുറത്തുവിട്ടത് നാൽപ്പത്തി ആറ് ചൈനീസ് വിമാനങ്ങളും നാല് കപ്പലുകളുമാണ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം വ്യോമ നാവിക പട്രോളിംഗ് ശക്തമാക്കിക്കൊണ്ടാണ് തായ്വാൻ ചൈനയ്ക്ക് ഇതിനെതിരെ മറുപടി നൽകിയിരിക്കുന്നത് പ്രതിരോധ വകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖയുടെ കിഴക്കു ഭാഗത്തും തെക്കു പടിഞ്ഞാറൻ വ്യോമ പ്രതിരോധ മേഖലയിലുമാണ് കപ്പലുകളും വിമാനങ്ങളും സഞ്ചരിച്ചത് ചൈനയുടെ ഭാഗത്തു നിന്നും സമാനമായ നീക്കങ്ങൾ പലപ്പോഴായി തുടരുന്നുണ്ടെന്നും ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നുമാണ് തായ്വാന്റെ അവകാശവാദം ശനിയാഴ്ച പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒൻപത് വിമാനങ്ങളും രണ്ട് കപ്പലുകളും തായ്വാന്റെ അതിർത്തി പ്രദേശത്ത് കണ്ടെത്തിയെന്നും അധികൃതർ കൂട്ടിച്ചേർക്കുന്നു വിമാനങ്ങളും നാല് പ്ലാൻ കപ്പലുകളുമാണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അകലെ വരെ കണ്ടെത്തിയത് കണ്ടെത്തിയ ഈ വിമാനങ്ങളിൽ ഇരുപത്തിയൊന്നെണ്ണം തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖയുടെ കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറൻ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിലും പറഞ്ഞു ചൈനയുടെ ഈ പ്രവർത്തനം ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ഇത് സംഭവിക്കുന്നത് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈന തായ്വാനിൽ പ്രകോപനം കടുപ്പിച്ചത് മൂന്നാം മൂഴത്തിലും ഷി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇനി തായ്വാനോടുള്ള സമീപനം കടുത്തതായിരിക്കും എന്ന കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു തായ്വാനിലെ പ്രശ്ന പരിഹാരത്തിനായി വേണ്ടിവന്നാൽ ബലം പ്രയോഗിക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് തുറന്നു പറയുകയും ചെയ്തിരുന്നു തായ്വാന് അത്യാധുനിക ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് കിഴക്കൻ ചൈന മേഖലയിൽ യുദ്ധാന്തരീക്ഷം ശക്തമായത് ചൈനീസ് സൈനികർ മുഴുവൻ മനസ്സും ശക്തിയും കേന്ദ്രീകരിച്ച് യുദ്ധത്തിന് തയ്യാറാവാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയായ ലഡാക്കിൽ ഇന്ത്യയുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈന കിഴക്ക മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുമ്പോൾ ഏഷ്യയെ ആകെ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് പ്രൈം മൊബിലിറ്റി ആർട്ടിലറി സംവിധാനം അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളാണ് അമേരിക്ക തായ്വാന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് തായ്വാന് ആയുധങ്ങൾ വിൽക്കാനുള്ള യുഎസ് നീക്കം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നും യു എസ് തായ്വാൻ സൈനിക സഹകരണം പൂർണ്ണമായും റദ്ദാക്കണമെന്നും ചൈന ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങളുടെ അഭിഭാജ്യ ഘടകമെന്ന അന്താരാഷ്ട്ര വേദികളിലടക്കം ചൈന അവകാശപ്പെടുന്ന തായ്വാനുമായി അമേരിക്ക ആയുധ ഇടപാട് നടത്തുന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ചൈനയുടെ നിലപാട് തായ്വാൻ ജനതയോട് ബഹുമാനമുള്ളതുപോലെ തന്നെ അവരുടെ ക്ഷാമവും കരുതലും ഉറപ്പുവരുത്താൻ ചൈന ബാധ്യസ്ഥരാണ് തായ്വാൻ പ്രശ്നം പരിഹരിക്കേണ്ട കാര്യത്തിൽ ചൈനയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും തായ്വാന്റെ പുനരേകീകരണത്തിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് തായ്വാൻ കടലിടുക്കിലൂടെ സാമ്പത്തികവും സാംസ്കാരികവുമായ കൊടുക്കൽ വാങ്ങലുകളെ പ്രോത്സാഹിപ്പിക്കാൻ ചൈന പ്രതിജ്ഞാബന്ധമാണെന്നും ഷി പറഞ്ഞിരുന്നു സമാധാനപരമായ ശ്രമങ്ങൾ നടത്തുമെങ്കിലും സമാധാനപരമായ പുനരേകീകരണത്തിനായി വേണ്ടി വന്നാൽ ബലപ്രയോഗം നടത്തുമെന്നും പുറത്തുനിന്നുള്ള ശക്തികളുടെ ഇടപെടലുകളെയും തായ്വാന് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന വളരെ ചെറിയ സംഘത്തിനും നേർക്കും മാത്രമേ ആവശ്യമാകുന്ന പക്ഷം ബലപ്രയോഗം നടത്തുകയുള്ളൂ എന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ പരമാധികാരത്തിൽ നിന്ന് പിന്നോട്ടില്ല സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും തായ്വാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നായിരുന്നു ഷിയുടെ ഈ നിലപാടിനോട് തായ്വാന്റെ പ്രതികരണം ചൈനയുടെ നയങ്ങൾക്കെതിരെ ജർമ്മനിയും വിയോജിപ്പ് പ്രകടമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് ചൈനയുടെ ഒരു രാജ്യം ഒരു പതാക നിയമത്തെയും പൂർണ്ണമായും തള്ളിയ ജർമ്മനി ഹോങ്കോങ്ങിലും തായ്വാനിലും ടിബറ്റിലും ചൈന നടത്തുന്ന അധിനിവേശത്തെ വിമർശിക്കുക കൂടി ചെയ്തു എല്ലാ രംഗത്തും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ചൈന നടത്തുന്നത് തായ്വാനോടുള്ള സമീപനം ലോകത്തോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കുക കൂടി ചെയ്തു തായ്വാൻ ജർമ്മനിയുടെ ഏറ്റവും തന്ത്രപരമായ വാണിജ്യ പങ്കാളിയാണെന്നും ഷോൾസ് പറഞ്ഞു ചൈനയോടുള്ള ആഗോളതല ഉപരോധത്തെ ശക്തമായി പിന്താങ്ങുന്ന ജർമ്മനി നിരവധി അസംസ്കൃത വസ്തുക്കൾ ബാറ്ററി സെമി കണ്ടക്ടർ എന്നിവയുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഇതിന് ബദലായി തായ്വാനാണ് സുപ്രധാന പങ്കാളിയായി ഇപ്പോൾ മാറിയിരിക്കുന്നതും ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കേരള കോമതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ